ഇതാണ് എന്റെ ശരണ്യ. കൊള്ളാണ്. ഇത് മറ്റേ അമലേട്ടന്റെ ശരണ്യല്ലേ? ഏക ജീവൻ വെച്ചാ ഇതെന്തോ ഒന്ന് പോയി നോക്കട്ട്. സാറേ, ഇത് ആര്? രാജ്യ കുറെ കാലം ആയല്ലേ കണ്ടിട്ട്. പിന്നെ ആ ജോലിയുടെ കാര്യം അത് ശരിയാവില്ല, വേറെ ആളായി. അയ്യോ സാറേ, ഞാൻ ജോലിക്കൊന്നും അല്ല വന്നേ, എന്റെ ശരീരം ഒന്ന് ഷേപ്പ് ചെയ്യണം. അപ്പൊ നിനക്ക് ചെറുപ്പമാണല്ലേ, നിന്റെ കെട്ടിയവരെ കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാനൊരു കൈ നോക്കിയേനെ. രണ്ടു തരം പറയണോ? ചുമ്മാതല്ല നിങ്ങളുടെ പെണ്ണുമ്പള ഒളിച്ചോടി പോയത്. ഒന്ന് പതുക്കെ പറയണ്ട രാജി, നിന്നെ ഒരു സുന്ദരിയാക്കിട്ട് ഞാൻ ഇവിടുന്ന് വിടും. എന്നാ ഞാൻ അകത്തോട്ട് നോക്കാം. ഓ പിന്നെന്താ? കേറിക്കോ. പിന്നെ നീ ഇത് സ്വന്തം ജിമ്മ പോലെ കരയുക, മറ്റൊന്നും വിചാരിക്കണ്ട. അതുപോലെ ഇരിക്കുന്നല്ലേ. വിഷ്ണു നീ വന്നേ. ആ ചേട്ടാ. ആ പോയതാണ് രാജി. നീ ഒന്ന് നീ അടുത്ത് വാ. നീ നോക്കി കണ്ടത് തയ്യാറി. നാളെ ശക്തിമാന്റെ പേരടിച്ച പത്രത്തിൽ വരരുത്. നീ ആ പ്രോട്ടീൻ പൗഡർ കലക്കിയ. ഈ മാസം ശമ്പളം കിട്ടിയിട്ടില്ല. ശമ്പളത്തിന്റെ കാര്യമൊക്കെ ശരിയാക്കാം. നീ ആദ്യം പോയി പ്രോട്ടീൻ പൗഡർ കലക്ക. അതേ ചുരുണ്ട മുടി അതുപോലെ ഇരിക്കുന്നു. അമലെണ്ണം ജനറേറ്റ് ചെയ്ത എ ഫോട്ടോ ഇല്ലേ, അതുപോലെ. അതൊക്കെ എങ്ങനെയാണ്? ചെറിയ ചായയൊക്കെ. എന്നാൽ ഇങ്ങനെ സംഭവിക്കൂ, അമ്മച്ചിയാണെന്നേ ഉള്ളു, ഒരു മാറ്റവും ഇല്ല. ഇനി എങ്ങനെ ഈ ഫോട്ടോ അമ്മച്ചി കണ്ടാല? അവരെ കെട്ടിയവന്നങ്ങ് വെട്ടും. വെട്ടുന്നേക്കോട്ടിരിക്കട്ടെ, ചിലപ്പോ പ്യാർ മുഹബത്ത് പ്രണയൊക്കെ തോന്നിയല്ലേ. എന്നാ നമുക്ക് കാണിച്ചാലേ. നിനക്കൊക്കെ എന്താ വഴി പോണ അടി മൊത്തം വരുന്നുള്ള പരിപാടിയാണ്. അതിന് നമ്മളെന്തിനു മേടിക്കുന്നു? അമലണ്ണന്റെ തല വെച്ചാ പോരെ. ഇടാ അമലണ്ണൻ അടി കിട്ടുന്ന കാണുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. എങ്ങനെ ഇരിക്കൂ, ആലോചിക്കണേ. എന്ത് വേണമെങ്കിലും വേണ്ട പോലെ എടുത്താ എല്ലാം പൊങ്ങും. അല്ല വിഷ്ണു, അവളെ ഒന്ന് എടുത്ത് പൊക്കി. അല്ല, ആ വെയിറ്റ് ഒന്ന് എടുത്ത് പൊക്കി കൊടുത്തേ. വിഷ്ണു കൊള്ളാം. ഇത് ഇതാണ് പറഞ്ഞ അമലേട്ട പറഞ്ഞ ശരണ്യ. ഒരു പണിയുണ്ട്, വിഷ്ണു പോട്ട്. ഹായ് ചേച്ചി, ഒരു കാര്യം പറയണ്ടായിരുന്നു. ചേച്ചിയുടെ ഒരാൾക്ക് പ്രേമം. ഫോട്ടോയും കൊണ്ടാ അടക്കുന്നത്. ഞാൻ കാണിച്ചേരും. ചേച്ചി വരണ്ട വന്നപ്പോ രണ്ടുള്ള അടിയോട് അടിയാണല്ല. വർക്കൗട്ട് വർക്കൗട്ട് നടക്കട്ടെ. ഞാൻ ഇന്ന് പൈസടാ, പൈസ കടിച്ച് പഠിക്കാ. പിന്നെ പെരുപ്പിക്കണ്ട നിന്നേക്ക പോലെ. ആ നടക്കട്ടെ നടക്കട്ടെ. ചേച്ചി, അതാണ് ഞാൻ പറഞ്ഞ ആള്. പരിചയപ്പെട്ടോ? അമലല്ലേ? അതെ, പുതിയ ആളാണല്ലേ. അതെ. ഇത് വള്ളിക്കെട്ടാണെന്ന് തോന്നല്ലേ. എന്റെ ഫോട്ടോ എടുത്തു കിട്ടി. ഫോട്ടോ പിള്ളേരല്ലേ എന്റെ അടുത്ത് പറഞ്ഞു. ഫോട്ടോ എന്റെ പൊന്നെ അത് ഒറിജിനൽ ഫോട്ടോ അല്ല. അത് ഫോട്ടോ എന്റെ കെട്ടിന്റെ ആയി പോലും എത്ര സുന്ദരിയായ ഫോട്ടോ. എന്തായാലും എന്റെ അടുത്ത് പറഞ്ഞോടായിരുന്നോ? എന്നെ ഇഷ്ടാണെന്ന് നമുക്ക് പുറത്ത് വെച്ച് കാണാൻ. എടാ തെണ്ടികളെ, നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടോ? ഇനി ഇവിടെ എന്നാ ശരിയാവൂല.